നമസ്കാരം. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂലൈ 5 വരെ നീട്ടിയതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു. സ്റ്റോക്ക് തിട്ടപ്പെടുത്തുന്നതിന് റേഷൻ വ്യാപാരികൾക്ക് അനുവദിച്ചിട്ടുള്ള അവധി ആദ്യ പ്രവൃത്തി ദിവസമായ ജൂലൈ 1 തീയതിക്ക് പകരം ജൂലൈ 6 നൽകുക. അതോടൊപ്പം ജൂലൈ മാസത്തെ റേഷൻ വിതരണം 8 തീയതി മുതൽ ആരംഭിക്കുന്നതാണെന്നും മന്ത്രി അറിയിച്ചു. മറ്റൊരറിയിപ്പ്, സംസ്ഥാനത്ത് ക്യാൻസർ ചികിത്സാ മരുന്നുകളും അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾക്ക് ശേഷം ഉപയോഗിക്കേണ്ട മരുന്നുകളും ലാഭം ഒട്ടുമില്ലാതെ സീറോ പ്രോഫിറ്റായി രോഗികൾക്ക് നൽകുമെന്ന് ആരോഗ്യവകുപ്പ്. കമ്പനികളിൽ നിന്ന് ലഭിക്കുന്ന അതേ വിലയ്ക്ക് മരുന്നുകൾ ലഭ്യമാകും. സംസ്ഥാന സർക്കാരിന്റെ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കാരുണ്യ ഫാർമസികൾ വഴിയാണ് കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ ലഭ്യമാകുക. ഇതിനായി കാരുണ്യ ഫാർമസികളിൽ ലാഭരഹിത കൗണ്ടറുകൾ തുടങ്ങും. ഇതോടെ വളരെ വിലയേറിയ മരുന്നുകൾ തുച്ഛമായ വിലയിൽ ലഭ്യമാകും. ജൂലൈ മാസത്തോടെ ഈ പദ്ധതി ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ജിയോക്കും എയർടെലിനും പിന്നാലെ വൊഡാഫോൺ, ഐഡിയ എന്നീ കമ്പനികളും മൊബൈൽ താരിഫ് നിരക്കുകൾ ഉയർത്തി. പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് വരിക്കാർക്കുള്ള വിലവർദ്ധന 4 നിലവിൽ വരും. 11 മുതൽ 24% വരെയാണ് വർധനയെന്ന് കമ്പനി അറിയിച്ചു. 28 ദിവസ വാലിഡിറ്റി ഉള്ള പ്ലാൻ നിലവിലെ 179 രൂപയിൽ നിന്ന് 199 രൂപയായി മാറും. പ്രതിദിനം 1.5 GB ഡാറ്റ നൽകുന്ന 84 ദിവസത്തെ പ്ലാനിന് 859 രൂപയാണ് പുതിയ നിരക്ക്. നിലവിലിത് 719 രൂപയാണ്. വാർഷിക അൺലിമിറ്റഡ് പ്ലാൻ 21% ഉയർത്തി 2899 നിന്ന് 3499 രൂപയാക്കി. മറ്റൊരറിയിപ്പ്, സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ കണക്കിലെടുത്ത് ശനിയാഴ്ച വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഞായറാഴ്ച കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലും തിങ്കളാഴ്ച കണ്ണൂർ, കാസർകോട് ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 mm നിന്നും 115.5 mm വരെ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. പ്രധാനപ്പെട്ട മറ്റൊരറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണ വിലയിൽ തുടർച്ചയായ 2 ദിവസവും വർധന. 80 രൂപ കൂടി ഒരു പവൻ സ്വർണത്തിന്റെ വില 53,000 രൂപയിലെത്തി. ഗ്രാം വിലയിൽ 10 രൂപയുടെ വർധനമാണുണ്ടായത്. 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നലെ വില 6,625 രൂപയാണ്. ഈ മാസം ആദ്യ വാരത്തിന്റെ അവസാനം 54,080 രൂപയായിരുന്നു സ്വർണവില. പിന്നീട് തുടർച്ചയായ ദിവസങ്ങളിൽ വില കൂടിയും കുറഞ്ഞും നിന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളായി വില 53,000 താഴെ എത്തിയതിനു ശേഷമാണ് വീണ്ടും വിലയിൽ വർധനമുണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.